ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ലീഫ് എങ്ങനെയാണ് തുന്നണത് എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ രണ്ട് ടൈപ്പ് ലീഫ് തുന്നണത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലീഫിൻ്റെ പിക്ചർ നമ്മൾ തുണിയിൽ വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ദാ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ മേലോട്ട് കുത്തിയെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സെൻറ്ററിൻ്റെ ലൈനിൽ ആ ലൈനിൻ്റെ ഈ ഒരു ഇങ്ങനെ തുന്നി കൊടുക്കുക. ആ ലൈനിൻ്റെ താഴേക്കാക്കിയിട്ട് കുറച്ച് ഒന്നിങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. ഒരുപാട് താഴേക്ക് തുന്നരുത് കേട്ടോ, കുറച്ച് മാത്രം തുന്നിയാൽ മതി. ഇനി നമ്മൾ നമ്മുടെ നീഡിനെതാ ഇതേപോലെ അതിൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കുത്തിയെടുത്ത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അടിഭാഗത്ത് നിന്ന് പൊന്തിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ തുന്നിക്കൊടുത്ത് അവിടെ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ കിട്ടി. ഇനി ഇതേപോലെ സെൻറ്ററിൽ കുത്തിയിട്ട് ഈ ഭാഗത്തേക്ക് കുത്തി കൊടുക്കുക കണ്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ കുത്തിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് കുത്തി കൊടുക്കുക. നമ്മൾ ത്രെഡിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടായിപ്പോയാൽ ഇങ്ങനെ ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ഇനി നേരത്തെ ചെയ്തപ്പോൾ തന്നെ സെൻറ്ററിൽ കുത്തിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കും കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ കുത്തിയിട്ട് ഈ ഭാഗം അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ഓഫ് ടൈപ്പ് ലീഫ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പാണ് ഇവിടെ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ തുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് പിണഞ്ഞു പോയതാണ് കേട്ടോ. അതൊന്ന് ലൂസാക്കി കൊടുക്കുക, പിരിഞ്ഞ് നിൽക്കല്ലോ നൂല്. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ അതിൻ്റെ സൈഡിൽ നമുക്ക് വെള്ളം നമ്മൾ തുണി കാണും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സെൻറ്ററിൽ കുത്തിയിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് കുത്തി പൊന്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്ക് അങ്ങനെ ചോദിക്കുക, അല്ലാത്തവർക്ക് കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ലീഫിൻ്റെ ഫുള്ള് ഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ലീഫ് ഫുള്ളാക്കി എടുത്ത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് ചെയ്തത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ലീഫ് തുന്നുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലീഫ് വരച്ചെടുക്കുക, എന്നിട്ട് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ എപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ വരഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വെയിൻസ് പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റിച്ച് അതിലാണ് വരിക. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്നാണ് കേട്ടോ ഇവിടെ നിന്ന് അടിഭാഗത്ത് നിന്ന് മേലേക്ക് കുത്തിയെടുത്ത് കുത്തിയെടുത്തതിന് ശേഷം എന്താ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ഒരു കുത്ത് കൊടുത്തു. ആ കുത്തിയതിൻ്റെ അതേ അടുത്ത് അടുപ്പിച്ച് ചെയ്യട്ടെ ഇപ്പം. എന്നിട്ട് നമ്മൾ നടുവിൽ ഈ വെയിൻസ് ഇട്ട് കൊടുത്തില്ലേ അവിടേക്ക് അടിയിൽ തന്നെ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ നൂല് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ വന്നത്. എപ്പോഴും നൂല് സെൻറ്ററിലായി വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിനെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് അത് കുത്തി താത്തി കൊടുക്കുക. അപ്പോൾ അതായത് ഇപ്പം ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ. പറഞ്ഞിപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അതാ ഇതേപോലെ ഇനി ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്ത് പഠിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ബാക്കിയും. ഇതേപോലെ അടിയിൽ നിന്ന് കുത്തുന്നു. ഈ ഒരു കൈ വെച്ചിട്ട് ഈ ത്രെഡ് നമ്മളിവിടെ പിടിച്ച് വെക്കുക. നമ്മൾ ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തില്ല, ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലെ ലൈനിലേക്ക് ഈ ഒരു സൂചി നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ ഈ ഒരു ത്രെഡ് ഇതിൻ്റെ സെൻറ്ററിൽ കുടുങ്ങി. എന്നിട്ട് ഇതിനെ ഇവിടെ നടുഭാഗത്ത് ഇങ്ങനെ കുത്തി താത്തി അവിടെ ഉറപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ പറഞ്ഞു തരുന്നേക്കാളും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കുത്തിയെടുക്കുന്നു, ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും കുത്തിയിട്ട് സെൻറ്ററിലേക്ക് എത്തും. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
അപ്പം ഇതേപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേരാണ് കേട്ടോ ഫ്ലൈ സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച് എന്നാണ് ഇതിനെ പറയുക. നേരത്തെ നമ്മൾ ചെയ്ത ലീഫിൻ്റെ പേര് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ലീഫ് എങ്ങനെയാണ് ചെയ്യണത് എന്നാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.